ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും ഒപ്പം വൃത്തിഹീനമായ ചുറ്റുപാടിലുള്ള ജീവിതവും അക്രമവാസനയുള്ള പിതാവിനെ ഭയന്നുകൊണ്ടുള്ള ദിനരാത്രങ്ങൾ കൊച്ചി വാടിപ്പുറത്തെ പ്രസീതയുടെയും നാല് മക്കളുടെയും ജീവിതം ഇങ്ങനെ നിരാലംബരായ ഈ അമ്മയെയും കുഞ്ഞുങ്ങളെയും സഹായിക്കാൻ സുമനസുകൾ എത്തുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. നാം നിറഞ്ഞുണ്ണുമ്പോൾ അടുത്തുള്ളവൻ അരവയറെങ്കിലും ഉണ്ണുന്നുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ടോ? അത്യപ്രശ്നിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പഴയ സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അത് കൈമോശം വന്നിട്ടില്ലെന്ന് ഈ കോവിഡ് കാലം പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രസീതയുടെയും നാല് പിഞ്ചുമക്കളുടെയും ദുരിത ജീവിതമാണ് ഈ കാണുന്നത്. അഴുക്കുവെള്ളം നിറഞ്ഞ് തീർത്തും വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ഈ മഹാമാരിക്കാലത്തും നാല് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഈ ആറംഗ കുടുംബം കഴിയുന്നത്. ശുചിമുറി പോലും ഇല്ലാത്ത ഒറ്റമുറി വീട്ടിൽ നല്ല ഭക്ഷണമോ വസ്ത്രമോ പഠന സൗകര്യങ്ങളോ ഇല്ലാതെയാണ് ഇവർ കഴിയുന്നത്. എന്നാൽ ഇവരനുഭവിക്കുന്ന ഈ ദാരിദ്ര്യത്തെക്കാൾ എത്രയോ ഭീകരമാണ് ഈ കുട്ടികളുടെ പിതാവ് രാജേഷ് ഇവരോട് ചെയ്യുന്ന കൊടിയ പീഡനങ്ങൾ. കുട്ടികളിൽ ഏറ്റവും ചെറിയവന്റെ കാലിൽ പോലും മൂന്നിലധികം തുന്നിക്കെട്ടലുകളുണ്ട്. കത്തികൊണ്ട് അച്ഛൻ കുത്തി കീറിയതാണ്. പ്രസീതയുടെ ശരീരത്തിലുമുണ്ട് എത്രയോ തുന്നിക്കെട്ടലുകൾ. കുറെ കൊല്ലായി ഞാനിങ്ങനെ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ഒന്നും നമുക്ക് സഹായം ഒന്നുമില്ല. ഇവരവിടെ അച്ഛനെ കൊണ്ട് എപ്പം വെള്ളം കുടിച്ചിട്ട് ദ്രോഹമാണ്. ഞാനും മക്കളും കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്. എപ്പം നോക്കുമ്പോൾ അടിയും കുത്തുവല്ലാണ് ഇവരച്ഛനെ കൊണ്ടില്ലത്. നാല് മക്കളും ഞാനിപ്പം വെള്ളത്തിലാണ് ജീവിക്കുന്നത്. നമുക്കൊരു കക്കൂസില്ല, നല്ലൊരു വീടില്ല, അരക്കടം വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ഉള്ളിലെല്ലാം തണുപ്പാണ്. എപ്പം ശ്വാസം മുട്ടെല്ലാം പിള്ളേർക്ക് ഇടക്കിടക്ക് രോഗങ്ങൾ വരുന്നു. നമുക്കൊന്നും കഴിവില്ല. നമ്മളെ സഹായിക്കണം, നമ്മളെ രക്ഷിക്കണം. ഇവരുടെ കൂടെയല്ല രാജേഷിന്റെ താമസം. ചെറുവത്തൂർ സ്വദേശിയായ രാജേഷ് മദ്യത്തിനടിമയാണ്. ഇടയ്ക്ക് ഈ വീട്ടിലേക്ക് വന്നു കയറുന്നത് തന്നെ മാരകായുധങ്ങളുമായാണ്. ഈ വാർത്തയെടുക്കാൻ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പോകുന്നതിന് തലേ ദിവസവും രാജേഷ് ഇവിടെ എത്തിയിരുന്നു. വഴക്കു തുടങ്ങിയപ്പോഴേ ഏറ്റവും ചെറിയ മകൻ അച്ഛന്റെ കത്തിയെടുത്ത് തന്റെ പുസ്തകത്തിനകത്ത് ഒളിച്ചുവച്ചു. അതുകൊണ്ട് മാത്രമാണ് അച്ഛൻ ഇന്നലെ ഉപദ്രവിക്കാതെ പോയതെന്ന് നിഷ്കളങ്കനായി അവൻ പറഞ്ഞു കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് കരഞ്ഞു പോകും. നാട്ടുകാർക്ക് ഇവരെ സഹായിക്കണമെന്നുണ്ട്. എന്നാൽ സഹായവുമായി അവരെത്തിയാൽ രാജേഷ് അവരെയും ഉപദ്രവിക്കുമെന്നാണ് സമീപവാസികളും പറയുന്നത്. അന്ന് ഇത് അന്നത്തെ 70,000 രൂപ കൊണ്ട് ഇത് എടുത്ത വീടായത്. അത് അന്ന് തന്നെ നാട്ടുകാർ ഇതൊക്കെ സഹായിച്ചു എടുത്ത പൂർത്തിയാക്കിയത്. 70,000 കൊണ്ട് അന്ന് വീടാക്കാനാവില്ല. ഇത്രയും വീടാക്കിയത് കല്ല് കടത്തി വീടാക്കിയത് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ്. പിന്നീട് ഇവർ വീട്ടിൻ്റെ ഈ കല്യാണം രാജേഷ് കഴിച്ചതോടുകൂടി ഇതിൻ്റെ സ്വത്തിൻ്റെ രേഖയെല്ലാം കൈക്കലാക്കി അമ്മക്ക് കൊണ്ട് കൊടുത്ത് പണയം വെച്ചു, കള്ളു കുടിച്ചു. അതൊക്കെയാണ് അമ്മേൻ്റെ ചികിത്സിക്കുന്ന പറഞ്ഞത്. പക്ഷേ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണ് പണയം വെച്ചത്. അതിപ്പം തിരിച്ചെടുക്കാനാവുന്നില്ല. ആകെയുള്ള 5 സെന്റും ഈ വീടുമാണ് ഇവർക്കുള്ളത്. എന്നാൽ ഈ സ്ഥലത്തിന്റെ ആധാരം രാജേഷിന്റെ മാതാവ് യശോദയുടെ കയ്യിലാണ്. ആധാരമില്ലാത്തത് കൊണ്ട് തന്നെ വീട് പാസായി കിട്ടുകയോ അല്ലെങ്കിൽ ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങളോ ഇവർക്ക് ലഭിക്കാതെ പോവുകയാണ്. പ്രസീതയും പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങളും ദുരിതക്കയത്തിലാണ്. അവർക്കൊരു കൈ നൽകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ.